ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീംസ് ഓഫ് എസ് എൻജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു താമര വെറൈറ്റീനെ പരിചയപ്പെടാം. അമരിക്കമേലിയ എന്നാണ് ഈ ഒരു ലോട്ടസിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി താമരയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമരിക്കമേലിയ എന്ന് പറയുന്ന ഈ ഒരു താമര വെറൈറ്റി ഒരു പ്യുവർ ട്രോപ്പിക്കൽ താമരയാണ്. നമുക്ക് എപ്പോഴും പൂക്കളുണ്ടായി കിട്ടുന്ന നല്ലൊരു വെറൈറ്റി താമരയാണ്. ഈ ഒരു താമരനെ ബ്ലൂമിംഗ് മെഷീൻ എന്നാണ് വിശേഷിപ്പിക്കാറ്. കാരണം അത്രയധികം പൂക്കളുണ്ടായി കിട്ടുന്ന നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി താമരയാണിത്. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരു താമര മേടിച്ച് വെക്കും. പക്ഷേ ഒരു മൊട്ട് വരാനും പൂ വരാനൊക്കെ നമ്മൾ കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബൗൾ ലോട്ടസ് ആണെങ്കിൽ പോലും നമുക്കൊരു മാസത്തിനുള്ളിൽ ചിലപ്പോൾ കാലാവസ്ഥ പ്രശ്നം കാരണം ബഡൊന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഈ ഒരു വെറൈറ്റി അങ്ങനെയല്ല. നമ്മൾ ഇതിൻ്റെ ട്യൂബറോ അല്ലെങ്കിൽ കിഴങ്ങോ നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ബഡ് വരും. എനിക്കിതിൻ്റെ കിഴങ്ങ് നട്ടിട്ട് രണ്ടാഴ്ചയുള്ളിൽ തന്നെ ഫസ്റ്റ് ബഡ് വന്നു. പിന്നെ ഈ ചെടി വളരും തോറും ഓരോ സ്റ്റാൻഡിങ് ലീഫ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. വരുന്ന എല്ലാ ലീഫിൻ്റെ അടിയിൽ നിന്ന് മുട്ടകൾ വന്നു തുടങ്ങി. അങ്ങനെ നിൽക്കാതെ പൂക്കുന്ന നല്ലൊരു വെറൈറ്റി താമരയാണിത്. പിന്നെ ഈ ഒരു താമരയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പ്യുവർ ട്രോപ്പിക്കൽ താമരയാണ്. നമുക്ക് എപ്പോഴും പൂക്കളുണ്ടായി കിട്ടുന്നൊരു താമരയാണ്. മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒരേപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി താമരയാണ്. ഈ ട്രോപ്പിക്കൽ താമരകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ട്രോപ്പിക്കൽ താമരകൾ എപ്പോഴും പൂക്കൾ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്യൂബർ ഫോർമേഷൻ കുറവായിരിക്കും. അതായത് ഡോർമൻ്റ് അധികം ആവില്ല ചെടി. പക്ഷേ ഈ ഒരു അമരിക്കമേലിയ എന്ന് പറഞ്ഞ താമരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ട്യൂബർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ നമുക്ക് ട്യൂബറൊക്കെ തരുന്നൊരു വെറൈറ്റി താമരയാണിത്. പൂക്കൾ തരും, അതേപോലൊപ്പം തന്നെ നമുക്ക് ട്യൂബറും തരുന്നൊരു താമരയാണിത്. ഇപ്പോൾ ഈ പിങ്ക് ക്ലൗഡൊക്കെ താമര വളർത്തുന്നവർക്ക് അറിയുന്നുണ്ടാവും അതൊരു പ്യുവർ ട്രോപ്പിക്കൽ താമരയാണ്. പക്ഷേ അതിൽ ട്യൂബർ ഉണ്ടായി കിട്ടാൻ കുറേ അധികം താമസം പിടിക്കും. നമ്മളൊരു ട്യൂബർ നട്ട് ഒരു 6 മാസം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ നമുക്ക് ട്യൂബറായി എന്തേ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു അമരിക്കമേലിയ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ട്യൂബറും കിട്ടും, അതേപോലെ ഫ്ലവറും കിട്ടുന്ന നല്ലൊരു വെറൈറ്റി താമരയാണ്. പിന്നെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പിങ്കിഷ് വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഒരു ടിപ്പിൽ പിങ്ക് കളർ വരും, പിന്നെ ഒരു പ്യുവർ വൈറ്റ്, ഒരു ക്രീം വൈറ്റ് കളറാണ്. ഇതിൻ്റെ ബേബി പിങ്ക് കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു ഹൈബ്രിഡ് താമര ആയതുകൊണ്ട് തന്നെ വിടരാൻ കുറേ അധികം സമയമെടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മിഡിലത്തെ ഭാഗം മുട്ട തുറന്ന് വരുമ്പോൾ നമ്മൾ വിരലിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ അതിരുകളൊക്കെ ഒന്ന് തുറന്ന് കൊടുത്താൽ മതി. അപ്പോൾ മുട്ടകളൊക്കെ കരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ട, മുട്ടകൾ എങ്ങനെ വിടർത്തി കൊടുക്കണം എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു താമര അത്യാവശ്യം നല്ല മണമുള്ള പൂക്കളാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. നമ്മളിപ്പോൾ ഒരു ട്യൂബർ നട്ടിട്ട് നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫസ്റ്റ് ബഡ് വരും. എന്നിട്ടുണ്ടാവണമൊക്കെ ചെറിയ പൂക്കളാവും, അതേപോലെ ഇതളുകളും കുറവാവും. പിന്നെ ഈ ചെടിയൊന്ന് വളർന്ന് കഴിഞ്ഞിട്ട് അത്യാവശ്യം സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ട് ഒരു 5-6 പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മെച്ചുവർഡ് ബ്ലൂം കിട്ടുക. അത് ഏത് താമരയും അതേപോലെ തന്നെയാണ്. അപ്പോഴായിരിക്കും കൂടുതൽ കളറും അതേപോലെ ഒരുപാട് പെറ്റൽസ് ഉള്ള താമരകൾ നമുക്കങ്ങനെ കിട്ടുക. അതിൻ്റെ ഫ്ലവർ ഫസ്റ്റ് വരുന്ന ഫ്ലവർ എന്തായാലും ചെറുതായിരിക്കും, അതേപോലെ പെറ്റൽ കൗണ്ടും കുറവായിരിക്കും. പിന്നെ എനിക്ക് ഈ താമര 2 പാത്രത്തിലാണുള്ളത്. ഞാൻ അന്ന് ഇതിൻ്റെ റണ്ണേഴ്സാണ് ആദ്യം വാങ്ങിച്ച് നട്ടിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരിലുള്ളൊരു അഖില ചേച്ചിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതെനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പിടിച്ച് കിട്ടിയില്ല, അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ചേച്ചി എനിക്ക് പിന്നീട് കുറച്ച് ട്യൂബർ അയച്ചു തന്നു, 2 ട്യൂബർ അയച്ചു തന്നു. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് നട്ടു. അപ്പോൾ അതിൽ നിറച്ച് ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരു 10-12 ഫ്ലവർ തന്നെ ഇതുവരെ അങ്ങനെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. പറയുമ്പോൾ ഞാനത് ജൂണിൽ നട്ടത്, മഴയുള്ള സമയത്ത് നട്ടിട്ട് പോലും എനിക്ക് പൂക്കൾ ഉണ്ടായിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നട്ടാലും ഫ്ലവറൊക്കെ കിട്ടുന്ന നന്നായിട്ട് കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ അമരിക്കമേലിയ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ ട്യൂബർ നട്ടിട്ടുള്ളത് നമ്മുടെ ഈ ടബിൻ്റെ 1/3 ഭാഗം പോട്ടി മിക്സ്ചർ നിറച്ചു. അതായത് അടിയിലൊരു ലെയർ ചാണകപ്പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ സാധാരണ മണ്ണ്. പിന്നെ ഞാനിത് അങ്ങനെ ട്യൂബർ നട്ടിട്ട് നിറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ബഡ് വന്നു. അങ്ങനെ ഇപ്പോൾ 2 മാസമായി ഈ ട്യൂബർ നട്ടിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 3 ആഴ്ച കൂടുമ്പോൾ എല്ലുപൊടിയാണ് വളമായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ താമരയ്ക്ക് വളം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് മുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കട്ടെ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. പിന്നെ ഇതിനധികം വളത്തിനൊന്നും ആവശ്യമില്ല, എന്നാൽ പോലും നന്നായിട്ട് ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു താമരയാണ്. നട്ട എന്തായാലും പൂക്കൾ കിട്ടുന്നൊരു ഉറപ്പുള്ളൊരു വെറൈറ്റിയാണ്. നമുക്കൊരു മാസത്തിനുള്ളിൽ ഒരു 3-4 ബഡൊക്കെ വരും. എനിക്കിന്നൊരു 10-12 ഫ്ലവർ കേട്ടോ ഒരു പോട്ടിൽ നിറക്കം കിട്ടി. ഇനിയും ബഡുകൾ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റെഡ് കളർ പോട്ടിൽ തന്നെ ഇതുവരെ സ്റ്റാൻഡിങ് ലീഫ് പോലും വന്നിട്ടില്ല. എന്നാൽ പോലും അത്യാവശ്യം മെച്ചുവർഡ് ബ്ലൂം കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല പെറ്റൽസ് കൊണ്ട് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടൊരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളതോ. അത്ര വലുപ്പമല്ല, എന്നാൽ പോലും ഒരു മീഡിയം സൈസ് ഫ്ലവർ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പുതുതായിട്ടൊക്കെ ഒരു താമര വളർത്താൻ തുടങ്ങണുണ്ട്, ഒരാഗ്രഹമുണ്ട്, പുതിയൊരു താമര വീട്ടിൽ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ടും വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു താമരയാണ്.
പിന്നെ ഈ ഒരു താമരയുടെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 350 മാക്സിമം റേറ്റ് കിട്ടുക. പിന്നെ അതിൻ്റെ താഴേക്ക് 200-300 രൂപ ആ നമ്മുടെ ട്യൂബറിൻ്റെ സൈസിനനുസരിച്ചിട്ട് അങ്ങനെ സെയിൽ പോസ്റ്റുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ട്യൂബർ എൻ്റെ കയ്യിൽ അങ്ങനെ കൊടുക്കാനായിട്ടായിട്ടില്ല. ഞാനപ്പോൾ അത് വാങ്ങിച്ച് നട്ടിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ട്യൂബറൊക്കെ അങ്ങനെ ഫോമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ട്യൂബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബോ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ തന്നെ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ട്യൂബേഴ്സൊന്നും എൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നല്ലൊരു വെറൈറ്റി താമരയാണുണ്ട്. നമ്മൾ താമര വളർത്തുന്ന എല്ലാവരുടെ വീട്ടിലും കളക്ഷനിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു താമരയാണിത്. നമുക്ക് നട്ട് കഴിഞ്ഞ് എന്തായാലും ഫ്ലവർ കിട്ടും. എനിക്ക് അത്രയും സന്തോഷമായിട്ട് ഫ്ലവർ കാണുമ്പോൾ അത്രയും സന്തോഷമാവുന്നൊരു താമരയാണിത്. കാരണം ഞാൻ താമരകൾ വാങ്ങിച്ച് ഫോറിനർ ലേഡി ബെങ്കിലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് അധികം പൂക്കളൊന്നും കിട്ടിയില്ല. അതിനുശേഷമാണ് പിന്നെ ഈ ഒരു അമരിക്കമേലിയെ കുറിച്ച് അറിഞ്ഞിട്ട് വാങ്ങിച്ച് വെച്ചത്. പക്ഷേ എന്തായാലും നമുക്ക് എന്താ പറയുക, നമ്മളെ നിരാശപ്പെടുത്താതെ എപ്പോഴും പൂക്കൾ തരുന്നൊരു ട്രോപ്പിക്കൽ വെറൈറ്റി താമരയാണിത്. അപ്പോൾ ഞാൻ മഴക്കാലത്തായാലും ഇത് നട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിൽ വരുന്ന സമയമായിട്ട് കാണും, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വിരിയിച്ച് കൊടുത്തിട്ടില്ല, തന്നെ വിരിഞ്ഞ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് പ്യുവർ വൈറ്റ് കളറായിട്ട് മാറും കേട്ടോ. കാരണം അത്യാവശ്യം കളർ നന്നായിട്ട് അങ്ങനെ കുറഞ്ഞ് വരും. നമ്മളിത് അതിൻ്റെ നടുഭാഗം, മുട്ടിൻ്റെ നടുഭാഗം ഓപ്പണായിട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മൾ വിരിയിച്ച് കൊടുത്ത ഒരു പിങ്കിഷ് കളറും കൂടി നമുക്കങ്ങനെ കിട്ടും. അല്ലെങ്കിൽ പ്യുവർ വൈറ്റായിട്ടായിരിക്കും അതിൻ്റെ ഫ്ലവർ അങ്ങനെ വരിക. അപ്പോൾ ഈ ഒരു വെറൈറ്റിയെ കുറിച്ചിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഫ്രണ്ട്സ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.